നമസ്കാരം. നമസ്കാരം രാജേഷി. എന്റെ ലൈറ്റ് ഒക്കെ ഇട്ടിരിക്കുന്ന നാടകത്തിന്റെ സെറ്റ് വല്ലതും ആണോ? ഓ അല്ല, നമ്മുടെ തത്വമയുടെ ന്യൂ സ്റ്റുഡിയോ. പെട്ടെന്ന് ലൈറ്റ് ഒക്കെ കണ്ടപ്പോഴേ നാടകത്തിന്റെ വല്ല സെറ്റുമാണെന്ന് തോന്നിപ്പോയി. കാരണം ഞങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരു നാടകത്തെ കുറിച്ചാണ്. ഓച്ചിറന്നള, KPAC, അതുപോലെ ചങ്ങനാശ്ശേരി ഗീത തുടങ്ങിയ നാടക സമിതികളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ കമ്മി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവതരിപ്പിച്ച, ഇപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നാടകത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ടാണ് നാടകം. നാടകം എന്താണെന്ന് രാജേഷി ഒന്ന് ചുരുക്കി പറയും, അതിനുശേഷം നാടകത്തിലെ ഓരോ രംഗങ്ങളെ കുറിച്ചും ഞങ്ങൾ പറയാം. അതായത് കഴിഞ്ഞ 26-ാം തീയതിയാണ് SNG ഈ നാടകം അരങ്ങേറിയത്. തിരുവനന്തപുരത്ത് SNB കോമ്പൗണ്ടിൽ നിന്നാണ് ഇവർ ഈ നാടകത്തിന് തുടക്കമിട്ടത്. അതായത് ഡൽഹിയിൽ ഈ പ്രക്ഷോഭം നടക്കുമ്പോൾ അതിന് സമാന്തരമായിട്ട് കർഷകർക്ക് വേണ്ടി പിന്തുണ എന്ന രീതിയിലാണ് ഇവർ ഈ നാടകം ആരംഭിച്ചത്. ഈ നാടകം എന്താണെന്ന് SNG ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതായത് കർഷകരെന്ന വ്യാജേന പാളത്തൊപ്പിയൊക്കെ വെപ്പിച്ച് കുറച്ച് ആൾക്കാരെ, ഈ കൃഷിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറച്ച് ആൾക്കാരെ, രണ്ട് കാളകളെയൊക്കെ ഒരുക്കി നിർത്തിയിട്ടാണ് ഈ നാടകം ഇവർ അരങ്ങേറിയത്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രതിനിധി ഇവരോട് ചെന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അവരതിന് മറുപടി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കണം, വളരെ രസകരമാണ്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ SNG ബാക്കി പറയും. ഇതിൻ്റെ ഒരു തുടക്കം ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിഷ്വലിൻ്റെ ഒരു ക്ലിപ്പ് അനുസരിച്ച് ഒരു സ്റ്റോറി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്തിരുന്നു. വേറൊന്നുമല്ല, എന്ത് കൃഷിയെന്ന് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് കൃഷിയാണ് ചെയ്യുന്നത്? പുറകിൽ നിന്ന് ഒരുത്തൻ പറഞ്ഞു കൊടുക്കുന്നു, നെല്ല് നെല്ല് നെല്ല്. അപ്പോൾ പഴയ ഇന്നസെന്റിന്റെ സിനിമ മാന്നാർമത്തായി സ്പീക്കിംഗ് ഓർമ്മ വന്നു, മുണ്ട് മുണ്ട് എന്നിങ്ങനെ പറയില്ലേ, പെട്ടെന്ന് അത് ഓർമ്മ വന്നു. അതാണ് ആ ഒരു സ്റ്റോറിക്ക് ടൈറ്റിൽ കൊടുത്തത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് കണ്ടുക. അത് മാത്രമോ SNG? അതായത് SNG കേട്ടിട്ടുണ്ടോ, കേരളത്തിൽ നെല്ലും അരിയും റേഷൻ കടയിൽ കൊണ്ട് വിൽക്കുന്ന ഏതെങ്കിലും കർഷകനെ പറ്റി നിങ്ങൾക്ക് കേട്ടുകേൾവി ആഗ്രഹമുണ്ടോ? എന്നാൽ കേരളത്തിൽ അങ്ങനെ ചിലരുണ്ട്. നെല്ലും അരിയും റേഷൻ കടയിൽ കൊണ്ട് അങ്ങോട്ട് പോയി വിൽക്കുന്ന ചില കർഷകരുണ്ട്. ആ കർഷകരുടെ നാവിൽ നിന്ന് തന്നെ നിങ്ങളത് കാണണം, കേൾക്കണം, കേട്ടോളൂ. ഇനി SNG വേറൊരു രസകരമായിട്ടുള്ള കാര്യമുണ്ട്. കാർഷിക വൃത്തിക്ക് എന്ന് പറഞ്ഞിട്ടാണ് രണ്ട് കാളകളെ കൊണ്ട് അവർ ഈ നാടകത്തിന്റെ ഭാഗമായിട്ട് കൊണ്ട് നിർത്തുന്നത്. 26-ാം തീയതിയാണ് ഈ കാളകളെ കൊണ്ട് നിർത്തിയത്. 27-ാം തീയതി ആ കാളകൾ എവിടെ എത്തിയെന്ന് അറിയാമോ? SNG പരലോകത്തെത്തി കാണും. അവരുടെ ആത്മാവ്, അവരുടെ ശരീരം ഏതെങ്കിലുമൊക്കെ ഹോട്ടലുകളിലെ പ്ലേറ്റുകളിൽ എത്തിക്കാണും. കാരണം വെട്ടാൻ നിർത്തിയിരിക്കുന്ന കാളയാണ് കർഷകരുടെ കാളവണ്ടി വലിക്കുന്നവരായിട്ടും വില മുഴുന്നവരായിട്ടും പ്രതീകാത്മകമായി നമ്മുടെ ഈ കമ്മി നാടക ട്രൂപ്പ് കൊണ്ട് തിരുവനന്തപുരത്ത് SME സ്കൂൾ കോമ്പൗണ്ടിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്നും ദാ ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാക്കി. അപ്പൊ ഇത് എപ്പോഴാണ് നിങ്ങളുടെ അടുത്തേക്ക് വരിക? ഈ കാളകൾ എപ്പോഴാണ് നിങ്ങളുടെ അടുത്തേക്ക് എപ്പോഴാണ് ഈ കാളകൾ വരിക? എത്ര ദിവസം നിങ്ങളുടെ അടുത്തുണ്ടാവും? അങ്ങനെയല്ല, നമുക്ക് ഒരു ചന്ത കണക്കാക്കിയുള്ള മാട് ഒരാഴ്ചത്തേക്കുള്ള മാട് വരും, ഒരു 10-40 എണ്ണം വരും. ഈ 40 എണ്ണം വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഒരാഴ്ചത്തെ സമയം കഴിയുമ്പോൾ അടുത്ത ലോഡ് വരും. ഇത് ആന്ധ്രയിൽ നിന്ന് വരണം അല്ലേ? എന്താ പറയുക, കള്ളും കാശും ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഓരോരുത്തരെ അണിയിച്ചൊരുക്കി കൊണ്ടുവരുമ്പോൾ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ളവരെ വേണം കൊണ്ടുവരാൻ. അതായത് അതിൽ ഒരാളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഈ സമരം നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതായത് കൃഷി ചെയ്യുന്ന കർഷകൻ പറയുന്നു, അരിക്ക് വില കുറയാൻ വേണ്ടിയിട്ടാണ്. അതായത് തൻ്റെ വിളയ്ക്ക് വില കുറയാൻ വേണ്ടിയിട്ടാണ് അത്രേ അയാൾ കൃഷി ചെയ്യുന്നത്, അയാൾ സമരം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്.
ഈ റൂളുകാരെ നമുക്ക് ബാധിക്കോ? ഇത് നമുക്ക് ഇങ്ങനെ വന്ന നമുക്ക് നഷ്ടമാണ്. അതെന്താ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരിയും സാധനങ്ങളും കിട്ടണം. എന്തൊക്കെയായാലും വളരെ രസകരമാണ് ഈ നാടകം. മാത്രമല്ല അയാളുടെ നാവ് കുഴയുന്നുണ്ട്. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കറിയാം അയാൾ ശരിക്കും നോർമൽ ആണോ തന്നെ രണ്ടെണ്ണം അടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇനിയെങ്കിലും ഇത്തരം നാടകങ്ങൾ നടത്താൻ വരുമ്പോൾ ഇതേപോലെ മാധ്യമപ്രവർത്തകരും എന്താ പറയുക രഹസ്യാത്മക മാധ്യമ പ്രവർത്തനമൊക്കെ ചെയ്യുന്നവരൊക്കെ ഈ നാട്ടിലുണ്ട്. അവരൊക്കെ ഇതുപോലെ വന്ന് കുണച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും, പെട്ടുപോകത്തേ ഉള്ളൂ. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അതെ, ഒന്ന് പഠിച്ചിട്ട് വരിക. നാടകം ഡയലോഗൊക്കെ പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. പഠിക്കുക, പഠിപ്പിക്കുക. നിങ്ങൾ അതിശക്തമായി നിങ്ങൾക്ക് നിങ്ങളുടെ കർഷക മുന്നേറ്റമൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ ജനങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നറിയില്ലല്ലോ. കാരണം കാണിക്കുന്നത് മുഴുവൻ ഇത്തരം നാടകങ്ങളും ഇത്തരം പോക്കറ്റ് തെമ്മാടിത്തരങ്ങളുമാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നതല്ല. അപ്പൊ വെറുതെയല്ല ഇവരെ പറയണം കാര്യം എന്ന് പറഞ്ഞാൽ അവർ പിടിച്ചുകൊണ്ടിരുന്ന കൊടി അതാണ് തെളിയിക്കുന്നത്. കണ്ടില്ലേ പശ്ചാത്തലത്തിൽ കാണുന്ന അരിവാൾ ചുറ്റികയൊക്കെ ഉള്ള ചുമന്ന കൊടിയാണ്. കേരളത്തിൽ അത് എവിടെ നോക്കിയാലും കാണും. കേരളം വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെയാണ് ഇത്തരം കൊടികൾ കാണത്തുള്ളൂ. അല്ലെ, എസ് എൻ ജി ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന ആളല്ലേ. മറ്റൊരിടത്തും ഇങ്ങനത്തരം കൊടികൾ കാണാറില്ല. പക്ഷേ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഈ കൊടികളൊക്കെ കാണാം. എന്തായാലും ബംഗാളിലൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ പോലും ഈ കൊടി കാണാൻ പാടില്ല. തല്ലി ഓടിക്കുന്ന ബംഗാളാണ് അല്ല അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയും എന്താ പറയാ എൽ സി സെക്രട്ടറി ഒക്കെ ഇവിടെ വന്ന് പൊറോട്ട അടിച്ചോണ്ടിരിക്കുക. ഭരണത്തിന്റെ ഒരു മെച്ചവും ഗുണമൊക്കെയാണ്. അതെ, ഇത്തരം നാടകങ്ങളൊക്കെയാണ്. പക്ഷേ വേറൊരു കാര്യം എസ് എൻ ജി ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇവർ ഏത് കാലത്താണ് ജീവിക്കുന്നത്? 60s, 70s? ഇത് ഏത് കാലമാണെന്ന് ഓർക്കേണ്ടി അവര്. സോഷ്യൽ മീഡിയയുടെ കാലം, സി സി ടി വിയുടെ കാലം, ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇത്തരം ഒരു നാടകം നടത്തുമ്പോൾ അത് പിടിക്കപ്പെടാനുള്ള സാധ്യതകളും ഉണ്ടെന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് ഇവർ ചിന്തിക്കാത്തത്? നാളെ അറക്കേണ്ടുന്ന രണ്ട് കാളകളെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്ന് ഈ സമരത്തിൽ കൊണ്ട് നിർത്തുക, ഇത് കർഷകന്റെ ആണെന്ന് പറയുക. ഒപ്പം വേറൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, ഒരാൾ ഒരു തൂമ്പ പിടിച്ചിരുന്നു. അത് ഏതോ മേക്കാട് പണിയെല്ലാം കഴിഞ്ഞ് കഴുകാതെ പോലും കൊണ്ടുവന്ന തൂമ്പയാണ്. സിമെന്റും മണ്ണൊക്കെ ഇരിപ്പുണ്ട് സംഗതി. കർഷകനാ അപ്പോൾ ഇനിയും ഈ കമ്മി നാടകക്കാർ ഇതുവഴി വരികയില്ലേ? ഇതുപോലെ ചുവപ്പും പച്ചയും പെയിന്റ് അടിച്ച കൊമ്പുകളുള്ള കാളകളെയും തെളിച്ചുകൊണ്ട് എന്ന ഒരു ചോദ്യമാണ് പൊതുജനം ചോദിക്കുന്നത്. അപ്പോൾ ഈ നാടകം, നമ്മുടെ ഇപ്പം നാടകത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ പല നാടകങ്ങളും നമുക്ക് കാണേണ്ടി വരും. അപ്പം അത്തരം നാടകങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ വിശദ വിവരങ്ങളും ഇതുപോലെയുള്ള അനാലിസിസും ഒക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അല്ലേ. ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു വിഷ്വൽസിൻ്റെ ഒരു ചെറിയ ഒരു പോർഷൻ ഇതിനു മുമ്പ് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ഇട്ടിരുന്നു. നിങ്ങളിൽ പലരും അത് കണ്ടു കാണും. എന്ത് കൃഷിയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ തലയിൽ പാളത്തുപ്പി വെച്ചിരുന്ന ഒരാൾ നിന്ന് പരുങ്ങുകയും പുറകിൽ നിന്നൊരാൾ നെല്ല് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചെറിയൊരു സംഗതിയാണ് ഞങ്ങൾ ഇട്ടിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി. നാടകം പൂർണ്ണമായും പൊളിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ഇതാ അവസാന ബെല്ല്. നാടകം തീർന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.